നമസ്കാരം, പ്രൂൻ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാന ദൗത്യം, ഭാവിയിൽ ഇന്ത്യ ഏറെ ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്ന ദൗത്യം, അതുതന്നെയാണ് ഗഗൻയാൻ. അതിന് മുന്നോടിയായി ഈ സംഘത്തിലെ രണ്ട് പേർ നാസയുടെ ജോൺസൺ സ്പേസ് സെൻ്ററിൽ പരിശീലനത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരമാണ് ISRO പുറത്തുവിടുന്നത്. ഈ മാസം മുതലാകും ഇവർക്ക് പരിശീലനം നൽകാൻ പോകുന്നത്. ISROയും നാസയും സംയുക്തമായി തന്നെയാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. അങ്ങനെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ്. ഈ വർഷം അവസാനം യാത്രികരിൽ ഒരാളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുക എന്ന ലക്ഷ്യത്തിൽ ഊന്നി തന്നെയാണ് ഈ പരിശീലനവും. സ്വകാര്യ അമേരിക്കൻ കമ്പനികളായിട്ടുള്ള സ്പേസ് എക്സും ആക്സോമിയവും സംയുക്തമായിട്ട് തന്നെയാണ് ഗഗൻയാൻ യാത്രികനെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയിലെ 4 ടെസ്റ്റ് പൈലറ്റുമാരുടെ സംഘത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 2 പേരെയാണ് ISS മൊഡ്യൂളുകളും പ്രോട്ടോക്കോളുകളും പരിചയപ്പെടുത്തുന്നത്. ബഹിരാകാശ നിലയത്തിൽ ഇവർ അതികഠിനമായ പരിശീലനങ്ങൾ തന്നെയാണ് തയ്യാറെടുക്കുന്നത്, വിധേയരാകുന്നത്. ആപദ്ഘട്ടമുണ്ടായാലോ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാലോ അതിനെതിരായിട്ടുള്ള, അതിന് സജ്ജീകരിക്കേണ്ട ആവശ്യമായ തയ്യാറെടുപ്പുകൾ, ദൗത്യത്തിന് ഉപയോഗിക്കുന്ന SpaceX ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൻ്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ പ്രാഥമികമായ കാര്യങ്ങൾ, അടിയന്തരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ടുപേരെയും പഠിപ്പിക്കുന്നത്. നേരത്തെ മോസ്കോയിലെ യൂറി ഗഗാറിൻ കോസ്മോണട്ട് ട്രെയിനിങ് സെൻ്ററിലും പരിശീലനം ഇവർ നേടിയിട്ടുണ്ട്. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവേളയിലാണ് ഗഗൻയാൻ ദൗത്യത്തിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത് സംബന്ധിച്ച ധാരണയുണ്ടായത്. ബഹിരാകാശ പര്യവേക്ഷണ രംഗത്ത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പറഞ്ഞിരിക്കുന്നത്. ദൗത്യം യാഥാർത്ഥ്യമായി മാറുന്നതോടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സഞ്ചാരി എന്ന ചരിത്രത്തിനുടമയായി ഇന്ത്യ മാറും ഇവരിലൂടെ.